ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളിലൂടെ എന്ന ഈ സങ്കീർത്തന ധ്യാന പരമ്പരയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും യേശുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 116. സങ്കീർത്തനം നാം നോക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങായിട്ട് ആരെഴുതിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ദാവീദ് എഴുതിയെന്നാണ്. നമുക്ക് ആ സങ്കീർത്തനം വായിക്കുമ്പോഴും അത് ദാവീദിൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആ സങ്കീർത്തന ഭാഗത്ത് ദൈവത്തിന് നാം എന്തു കൊടുക്കണം, ദൈവം നമ്മെ എങ്ങനെ പരിപാലിക്കുന്നു എന്നാണ് വ്യക്തമായിട്ട് ആ ഭക്തൻ വിവരിക്കുന്നത്. ദൈവം നമ്മെ എങ്ങനെ സൂക്ഷിക്കുന്നു, അതിന് നാം ദൈവത്തിന് എന്തു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മെ എത്രത്തോളം വ്യക്തമായി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്ന് തൻ്റെ അനുഭവങ്ങളിലൂടെ ഭക്തൻ വ്യക്തമാക്കുമ്പോൾ തിരിച്ച് ദൈവത്തിന് എന്ത് പകരം കൊടുക്കും എന്ന് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പകരം കൊടുക്കുന്നവരായി നിൽക്കുവാൻ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുക മാത്രം ചെയ്യുന്നവരല്ലാതെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവത്തിന് പകരം നൽകുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് വരേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രപ്പ. ഞങ്ങളിന്ന് 116 സങ്കീർത്തനത്തെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ഒരിക്കൽ കൂടെ അനുഭവിപ്പാനും കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ എന്തു നൽകണമെന്ന വചനം പ്രകാരം ദൈവം ആഗ്രഹിക്കുന്നു, വചനത്തിലൂടെ ദൈവം ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ അത് നൽകുന്നവരായിരിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അടിയനിലൂടെ കർത്താവെ അങ്ങയുടെ മക്കളോട് അവിടുന്ന് സംസാരിക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങൾ അനുഭവിപ്പാൻ ഒരിക്കൽ കൂടെ കർത്താവ് സഹായിക്കണമേ. സകല നിയന്ത്രണവും എൻ്റെ കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ സങ്കീർത്തനം അമേൻ ദൈവത്തിന് നാം എന്തു കൊടുക്കണം എന്ന് എപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു പോകാം. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാനവനെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാനവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. അപ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ കണ്ണുണ്ടെങ്കിലും കാണാതെയും ചെവി ഉണ്ടെങ്കിലും കേൾക്കാതെയും ഇരിക്കുന്ന ഏതെങ്കിലും ഊമ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ആരാധിക്കുന്ന ഒരു പ്രതീതിയല്ല ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ തൻ്റെ ഭക്തന് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞത്. ആ ഒരു അനുഭവത്തെ തന്നെ വിവരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ വിഷയങ്ങളുമായിട്ട് കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു ചെന്നപ്പോൾ മുഖം തിരിച്ച് നിന്ന ഒരു ദൈവത്തിൻ്റേതായ പ്രവൃത്തിയല്ല, തൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് തന്നെ സംരക്ഷിച്ചതായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ തനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ദൈവം എൻ്റെ നിലവിളിക്ക് തൻ്റെ ചെവി ചായച്ചതുകൊണ്ട് എൻ്റെ ജീവകാലം മുഴുവൻ ഞാൻ ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോകാമോ? ഹല്ലേലൂയ. ഷമുവേൽ പ്രവാചകൻ്റെ 1 17 ഫെലിസ്ത്യനെ ദാവീദ് കൊല്ലുന്നു. 18 ഷൗൽ രാജാവിൻ്റെ മകനായ യോനാഥാനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, രാജാവിൻ്റെ അടുക്കൽ എപ്പോഴും കയറി ചെല്ലുവാനുള്ള ഒരു അനുവാദം, അമേ രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുവാനായിട്ടുള്ള രാജാവിൻ്റെ തീരുമാനം, ഇങ്ങനെ വളരെയധികം ശുഭപ്രതീക്ഷകളുടെ ഒരു ലോകത്തേക്ക് ദാവീദ് കടന്നു ചെല്ലുന്നതായ ഒരു അത്ഭുത പ്രതിഭാസമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെറും ആട്ടിടയനായിരുന്ന ഒരു ചെക്കൻ രാജാവിൻ്റെ ഒരു അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മഹത്വമുള്ള ഒരു മഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവത്തെ അവിടെ കാണുവാനായിട്ട് കഴിയും. ആരാരുമില്ലാതെ, ആർക്കും വേണ്ടാതെ, ഉപേക്ഷിക്കപ്പെട്ടവനായി, തള്ളപ്പെട്ടവനായി, അവൻ തൻ വനാന്തരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ, ആരും തന്നെ തിരിഞ്ഞു നോക്കുവാനില്ലാതെ, ഒന്ന് ഓർമ്മിക്കുവാൻ പോലും ആരുമില്ലാത്ത അനുഭവത്തിൽ മാറ്റപ്പെട്ടവനായിരുന്ന ദാവീദ്, അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി കടന്നു വരപ്പെട്ടപ്പോൾ ഫെലിസ്ത്യനെ അമീൻ ഒരു കല്ലുകൊണ്ട് കീഴ്പ്പെടുത്തി രാജാവിനെയും തൻ്റെ രാജ്യത്തെയും രക്ഷിക്കുന്ന അനുഭവം കടന്നു വന്നപ്പോൾ രാജാവിന് അവൻ എല്ലാമായി തീർന്നു.
അവൻ രാജാവിൻ്റെ മക്കൾക്ക് അവൻ ഏറ്റവും വേണ്ടപ്പെട്ടവനായി മാറി. അങ്ങനെ എല്ലാവരും മാനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവൻ ദാവീദ് കടന്നു വരപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഇതേ 1 ശമൂവേൽ 18 ഇത്രത്തോളം മാന്യതയും മഹത്വവും നേടിയ ദാവീദ് അതിൻ്റെ 19 വായിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവൻ ദാവീദിനെ കൊല്ലുവാനായിട്ട് ഷൗൽ രാജാവിൻ്റെ അവൻ കൽപ്പന വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പം മനുഷ്യൻ്റെതായ ജീവിതത്തിൻ്റെ നടപടിക്രമങ്ങൾ എത്ര വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. മനുഷ്യന് ലഭിക്കുന്ന മഹത്വവും മനുഷ്യന് ലഭിക്കുന്ന അമൻ ശുഭമായ കാര്യങ്ങളും വേഗത്തിൽ നിശ്ചലമായി പോകും എന്നുള്ള അമൻ വ്യക്തമായ ഒരു അനുഭവമാണ് നമുക്ക് ആ ദാവീദിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നത്തേതിൽ ഞാൻ നോക്കുമ്പോൾ ഷൗൽ രാജാവ് തന്നെ കൊല്ലുവാനായിട്ട് നടക്കുന്നു. അമേൻ. അതിനുശേഷം തൻ്റെ സ്വന്തം പുത്രനായിരിക്കുന്ന അബ്ഷാലോം തന്നെ വകവരുത്തി കളയുവാനായിട്ട് ആഗ്രഹിച്ചു അമേ രാജാവാകുവാനുള്ള താല്പര്യത്തോടുകൂടി ഓടി നടക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അമേൻ. സ്വന്തക്കാരിൽ നിന്ന് ഏറ്റവും സ്നേഹിക്കുന്നവരിൽ നിന്ന് പോലും മരണത്തിൻ്റെ ഭീതി തന്നെ പിടികൂടപ്പെടുന്ന സാഹചര്യത്തിലും അമേൻ ദൈവത്തിൽ ഉറപ്പോടുകൂടെ നിന്നിട്ട് പലവട്ടം ഷൗലിൻ്റെ കുന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയ അമേൻ ദാവീദിന് വ്യക്തമായി പറയുവാനായിട്ട് കഴിയും, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അമേൻ. പ്രാണഭയത്തിലായി പോയപ്പോഴും ശത്രുവിൻ്റെ കരങ്ങളിൽ അകപ്പെട്ടു പോയപ്പോഴും രക്ഷപ്പെടുവാനായിട്ട് സാഹചര്യമില്ലാതെ പെട്ടുപോയപ്പോഴും അവിടെ താങ്ങി നടത്തിയ താൻ പോലും അറിയാതെ തന്നെ ചിറകടിയിൽ സംരക്ഷിച്ച ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ അമേൻ അനുഭവിച്ചറിഞ്ഞിട്ട് ദാവീദ് പറയുകയാണ്, അമേൻ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, ആ ദൈവത്തോട് ഞാൻ പറ്റിച്ചേരുകയാണ്. ഹല്ലേലൂയ. അമേൻ. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചത് കൊണ്ട് അമേൻ ഈ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ക്ഷണനേരത്തേക്ക് മാത്രമല്ല, എൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ വിഷയം വരുമ്പോൾ മാത്രമല്ല പിന്നെയോ, എൻ്റെ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി, നിനക്ക് തീരുമാനമെടുക്കുവാനായിട്ട് കഴിയുമോ? ഒരു പക്ഷേ ഹല്ലേലൂയ, നിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ അകപ്പെട്ടു നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിലായിരിക്കുമ്പോൾ ആകാം നീ ഈ സങ്കീർത്തനം ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അമ്മ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന ദാവീദ് തീരുമാനമെടുത്തു. ഹല്ലേലൂയ. നിന്റെ പ്രശ്നം എന്തോ ആയിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ നീ നിൽക്കുന്നു ആയിക്കൊള്ളട്ടെ, മരണഭയത്തിലായിരിക്കാം, പ്രിയപ്പെട്ടവർ ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം, എല്ലാവരും കൂടെ വകവരുത്തി കളയുമെന്ന് അമൻ പറയുന്ന കൂട്ടം കൂടുന്ന നിനക്കെതിരായി ചിന്തിക്കുന്ന അനുഭവത്തിൽപ്പെട്ടിരിക്കാം. അമൻ അവിടെയും എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി എൻ്റെ ജീവകാലം ഒക്കെയും ഞാൻ ആ ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിക്കുമെന്ന തീരുമാനമെടുക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല അമേൻ. മുന്നിൽ യോർദ്ധാനാണോ ദൈവം പറയുന്നു മുന്നോട്ട് പോവുക, നീ കാലെടുത്ത് വയ്ക്കുക, നിന്റെ പ്രശ്നങ്ങൾ നിന്റെ മുന്നിൽ കീഴടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അല്ലാതെ യോർദ്ധാൻ കണ്ട് പിൻവാങ്ങി നിൽക്കുമ്പോൾ അവൻ യോർദ്ധാനെ വറ്റിച്ചു കളയുന്നതായ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. അവസാന നിമിഷം അവൻ എല്ലാവരും നിന്നെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ മഹത്വത്തോടുകൂടി ഇറങ്ങി വരുന്ന ദൈവ പ്രവൃത്തിയാണ് അവൻ നിന്റെ ജീവിതത്തിൽ കർത്താവ് വെച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് യോർദ്ധാൻ കാണുമ്പോൾ അവൻ നീ ഭീതിപ്പെട്ട അവൻ ഭീതിയോടുകൂടെ പിന്മാറിപ്പോകുന്ന അനുഭവത്തിലല്ല, ദൈവത്തിങ്കിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആ ദൈവകരങ്ങളിലേക്ക് മുറുകെ പിടിച്ചുകൊണ്ട് യോർദ്ധാനിലേക്ക് കാലെടുത്തു വയ്ക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അമേൻ നിനക്ക് നടക്കുവാനായിട്ട് യോർദ്ധാനെ ചിറ പോലെ മാറ്റിയിട്ട് വഴിയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തെ ജീവകാലം മുഴുവൻ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് കഴിയുമോ? അമേൻ. നിന്റെ മുന്നിൽ എരിഹോം മതിലായിരിക്കാം, വഴി അറിയാൻ കഴിയുന്നില്ല, എന്ത് തീരുമാനം എടുക്കണമെന്ന് നിനക്ക് നിശ്ചയമില്ല, എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് അറിയത്തില്ല, മുന്നിലൊരു മതിൽ കെട്ടു മാത്രം. അമീൻ. ആർപ്പിടുവാനായിട്ട് ദൈവം നിന്നോട് ആഹ്വാനം ചെയ്യുമ്പോൾ ആ ദൈവസന്നിധിയിലൊന്ന് വീണ് കിടക്കുവാന് അമേൻ ദൈവത്തിന് ഒന്ന് ആർപ്പിടുവാനായിട്ട് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? ആർപ്പിടുമ്പോൾ അമീൻ മതിലിടിഞ്ഞു വീഴുന്നതാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. അമീൻ. അവിടെയൊന്നും നീ പിന്മാറി പോകേണ്ട വ്യക്തിയല്ല. അമീൻ. ചെങ്കടലിൻ്റെ മുന്നിൽ, യോർദ്ധാൻ്റെ മുന്നിൽ, ഹല്ലേലൂയ. അമേൻ. എരിഖോ മതിലിൻ്റെ മുന്നിൽ നിൻ്റെ പ്രശ്നം ഏതായാലും അവിടെ നിന്ന് പിന്മാറിപ്പോകുവാനല്ല
ദൈവിക സാന്നിധ്യത്തെ അയച്ച് അതിന്മേൽ നിനക്ക് വീതിയൊരുക്കുവാനായിട്ട്. സർവശക്തനായ ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഭക്തൻ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നത്, ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ഏതു പ്രശ്നത്തിൻ്റെ നടുവിലായിരുന്നാലും എൻ്റെ ദൈവത്തിന് വിടുവിക്കുവാനായിട്ട് കഴിയാത്തതായി ഒരു പ്രശ്നവുമില്ല. ധൈര്യത്തോടെ ഒന്ന് പറയുവാൻ കഴിയുമോ, ഞാൻ എൻ്റെ ജീവകാലമൊക്കെയും ദൈവമേ അങ്ങയിൽ തന്നെ ആശ്രയിക്കും, അങ്ങയെ തന്നെ വിളിച്ചപേക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നപ്പോഴല്ല, ചുറ്റും മരണപാശങ്ങൾ, മരണത്തിൻ്റെ കയറുകൾ തന്നെ ബന്ധിച്ചപ്പോൾ, പാതാള തുല്യമായ വേദന തന്നെ പിടികൂടിയപ്പോൾ, സ്വന്തം മകൻ പോലും തന്നെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന ഒരനുഭവം കടന്നു വരപ്പെട്ട ദാവീദിന് പറയുവാനായിട്ട് കഴിയും, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, എന്നെ വിട്ട് മാറത്തില്ല അമീൻ എന്ന് ചിന്തിച്ചു പോകുന്ന, എൻ്റെ അവസാനത്തിലേക്കാണ് എന്ന് ചിന്തിച്ചു പോകുന്ന വേദനകൾ പിടിപെട്ടപ്പോഴും, അതിൻ്റെ നടുവിൽ അതിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടാണ് ഈ സങ്കീർത്തനം എഴുതുവാനായിട്ടിടയായിരിക്കുന്നത്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അമീൻ. കഷ്ടമില്ലാത്ത ഒരു അനുഭവമല്ല, സങ്കടമില്ലാത്ത ഒരു ജീവിതമല്ല, കഷ്ടത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നടുവിലൂടെ ദൈവം നടത്തുന്ന ആ മഹത്വത്തെ വർണ്ണിക്കുവാനാണ് ഈ സങ്കീർത്തന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാണനിത് അവസാനിക്കാൻ പോകുന്നു, എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. മരണം മുന്നിൽ കാണുമ്പോഴും ദൈവത്തിലുള്ള തീവ്രമായ ആശ്രയം, പ്രതിസന്ധിയുടെ മധ്യത്തിൽ പെട്ടിരിക്കുമ്പോഴും അമീൻ അതിൻ്റെ നടുവിൽ നിന്ന് കയറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ദൈവത്തിലെ അഗാധമായ ആഴമായ ഒരു സമർപ്പണമാണ് അമീൻ ഈ ധ്യാനത്തിലൂടെ ഈ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവസന്നിധിയിൽ പറയുകയാണ്, അമീൻ മരണപാശങ്ങൾ ചുറ്റിയപ്പോഴും, പാതാള വേദനകൾ പിടിച്ചപ്പോഴും, കഷ്ടവും സങ്കടവും അനുഭവിച്ചപ്പോഴും പ്രാണനെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ. ആ നിലവിളിയുടെ മറുപടി പ്രാപിച്ചിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഭക്തൻ ഇങ്ങനെ പറയുന്നു, യഹോവ കൃപയും നീതിയും ഉള്ളവൻ. ഹല്ലേലൂയ. അമീൻ. നിന്റെ പ്രവൃത്തികൾ നോക്കിയിട്ടല്ല നിന്നെ രക്ഷിക്കുന്നത്, നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധിയെ അളന്നിട്ടല്ല, നിന്റെ പാപമില്ലാത്ത ജീവിതത്തെ കണ്ടിട്ടല്ല, പിന്നെയോ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്റെ നിലവിളി എത്തുമ്പോൾ നിന്റെ നിലവിളി കേട്ടിട്ട് നിന്നെ രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അമീൻ. യേശു കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കുരുടൻ അത് കേട്ടിട്ട് നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. ഹല്ലേലൂയ. അമീൻ. അവൻ്റെ പാപം നോക്കിയിട്ടല്ല, അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ പരിശോധിച്ചിട്ടല്ല, അവൻ ഏത് ഫാമിലിയിൽ പെട്ടതെന്ന് നോക്കിയിട്ടല്ല, അമീൻ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. പിന്നെയോ അമീൻ യേശു നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിപ്പിൻ. ഹല്ലേലൂയ. അമീൻ. നിലവിളി കേട്ട് കടന്നു പോകാത്ത ദൈവം, ആ നിലവിളിക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് അമീൻ ഈ സങ്കീർത്തനത്തിലൂടെ അമീൻ ഇങ്ങനെ പറയുന്നു, അമീൻ ദൈവം എന്താണ്, കൃപയും നീതിയും ഉള്ളവൻ. ദാവീദിൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ കടന്നു പോകപ്പെട്ടു. അപ്പോഴും അമീൻ അവൻ്റെ നിലവിളി കേട്ടിട്ട് അവനെ തള്ളിക്കളയാതെ അമീൻ അവനെ വീണ്ടും മടക്കി കൊണ്ടുവരുവാനായിട്ട് ദൈവം അമീൻ ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ട് അമീൻ ദാവീദ് പറയുകയാണ്, യഹോവ അമീൻ കരുണയും കൃപയും ഉള്ളവൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. കൃപയും നീതിയും കരുണയുമുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അല്ലെങ്കിൽ നാമൊക്കെ എപ്പോഴേ അമീൻ കഴിഞ്ഞു പോയേനെ, നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം ദൈവം നമ്മെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ നാം ആരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മനസ്സലിയുകയും പാപത്തെ ക്ഷമിക്കുവാനായിട്ട് മനസ്സുവയ്ക്കുകയും ചെയ്തത് കൊണ്ടാണ് നമുക്കിന്ന് ദൈവത്തെ അറിയുവാനും ദൈവത്തെ വിളിക്കുവാനുമുള്ള അമീൻ ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു നിയോഗത്തിലേക്ക്, ആ ഒരു പ്രാഗൽഭ്യത്തിലേക്ക് അമീൻ ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ ആരുടെയും കഴിഞ്ഞകാല ജീവിതങ്ങളെ നോക്കിയാൽ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആ ഭക്തൻ പറയുന്നത്, ദൈവം അമീൻ കൃപയും കരുണയും അമീൻ ക്ഷമയുമുള്ളവൻ, ദീർഘക്ഷമയുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപയും നീതിയും കരുണയോടെ നമ്മെ ചേർത്തണയ്ക്കുവാനായിട്ട് അമീൻ കഴിവുമുള്ള ആ ദൈവസന്നിധിയിൽ ഒന്ന് പറ്റിപ്പിടിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. യഹോവ അല്പബുദ്ധികളെ പരിപാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എന്നെക്കൊണ്ടെല്ലാം കഴിയും എന്ന് പറയുന്നവൻ്റെ ജീവിതത്തിലേക്കല്ല ദൈവപ്രവൃത്തി ഇറങ്ങി വരുന്നത്. പിന്നെയോ എളിമപ്പെട്ടു കൊടുക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുമ്പോൾ, ഒന്ന് താണു കൊടുക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെയാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അമീൻ. ദൈവം അല്പബുദ്ധികളെ പാലിക്കുന്നു,
എളിമപ്പെട്ടു, ദൈവം രക്ഷിച്ചു, ഒന്ന് താണുകൊടുത്തു, തന്റെ ജീവിതത്തിലേക്ക് ദൈവ പ്രവർത്തി അയച്ചു. ഹല്ലേലൂയ. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിലേക്ക് കടന്നു പോകപ്പെടുന്ന സ്വാഹചര്യത്തിൽ നിലവിളി കേട്ട് ദൈവം ആ മരണപാശങ്ങളിൽ നിന്ന് അഴിച്ചു തന്നെ വീണ്ടെടുത്ത് തന്നെ കരകയറ്റിയപ്പോൾ ഭക്തൻ വിളിച്ചു പറയുകയാണ്, അമ്മ നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമായാലും മനസ്സേ ശാന്തമാക, അമേൻ, എൻ്റെ മനസ്സേ സ്വസ്ഥമായിരിക്കുക, കാരണം നിന്നെ രക്ഷിക്കുന്നത് ആമേൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവമാണ്. നിന്നെ കരം പിടിച്ചിരിക്കുന്നത്, നീ ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. അതുകൊണ്ട് നിന്റെ മനസ്സ് കലങ്ങിപ്പോകേണ്ട അനുഭവമില്ല, സ്വാഹചര്യമില്ല. ആമേൻ, നിന്റെ മുന്നിൽ എന്ത് തന്നെ ആയാലും, ആമേൻ, നീ ജീവിക്കുന്ന സാഹചര്യം ഏത് തന്നെ ആയാലും, ആമേൻ, ദൈവത്തിന് നിന്നെ വീണ്ടെടുക്കുവാനായിട്ട് സംരക്ഷിക്കുവാനായിട്ട് ആമേൻ കഴിയും. അതുകൊണ്ട് മനസ്സേ സ്വസ്ഥമായിരിക്കുക, ശാന്തമായിരിക്കുക എന്ന് സ്വന്തം മനസ്സിനെ തന്നെ ഉപദേശിച്ച് ആമേൻ അടക്കിയിരുത്തുന്നതായ ഒരു ഭക്തനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രശ്നങ്ങളും കണ്ട് പതറിപ്പോകാതെ ശാന്തമായിരിക്കുവാൻ മനസ്സിനെ പഠിപ്പിക്കുവാനായിട്ട് അവൻ യഥാർത്ഥ ഒരു ഭക്തൻ്റെ ജീവിത അനുഭവത്തിൽ അവന് കഴിയും. പ്രശ്നങ്ങൾ കണ്ട് വ്യാകുലപ്പെട്ട് അവൻ എടുത്തു ചാടുന്ന അനുഭവത്തിലേക്കല്ല, ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് ചാടുന്ന അനുഭവത്തിലല്ല, അവൻ രോഗഭയം കാരണം അവൻ മറ്റു രോഗങ്ങളെ വിളിച്ചു വരുത്തുന്ന അനുഭവത്തിലേക്കല്ല, അശാന്തിയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന അനുഭവത്തിലേക്കല്ല. പിന്നെയോ, ഒരു ഭക്തന് തൻ്റെ മനസ്സിനെ ശാന്തമാക്കുവാനായിട്ട് കഴിയും. ദൈവം സംരക്ഷിക്കുവാനായിട്ട് ഉണ്ട് എന്നുള്ള ധൈര്യത്തോടെ കൂടി തന്റെ മനസ്സിനെ ബലപ്പെടുത്തിയിട്ട് സ്വസ്ഥമായിരിക്കുവാൻ ശാന്തമായിരിക്കുവാൻ അത് ഭക്തന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പ്രവൃത്തികൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവ ഭക്തന് മാത്രമേ, ഒരു ദൈവ ഭക്തയ്ക്ക് മാത്രമേ അങ്ങനെ ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അമേൻ. അതുകൊണ്ട് വചനം പറയുന്നത്, എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിനെ സ്വസ്ഥമാക്കുമ്പോൾ ഭക്തൻ തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്, ദൈവം എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുള്ളപ്പോൾ അവൻ എന്തിന് മനസ്സ് കലങ്ങണം? അവൻ കരം പിടിച്ച് നടത്തുവാൻ സർവശക്തനായ ദൈവമുള്ളപ്പോൾ എന്തിന് നീ കലങ്ങിപ്പോകണമെന്ന അവൻ ഇവിടെ ഇതാ ഭക്തൻ വിളിച്ചു ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കാല് വീഴ്ചയിൽ അകപ്പെട്ടു പോകാതെ, നിത്യനാശത്തിലേക്ക് നീ കടന്നു പോകാതെ, നിന്റെ കാലിനെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ദൈവം, അവൻ നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ അതുപോലെ അവൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരുവന്റെ കണ്ണിനെ ദൈവത്തിന് മാത്രമേ വീണ്ടെടുക്കുവാനായിട്ട് വിടുവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? നീ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഇത്രയും സർവശക്തനായ ദൈവം അമ്മ നമ്മെ കരുതുവാനുള്ളപ്പോൾ, നമ്മെ സംരക്ഷിക്കുവാനുള്ളപ്പോൾ നാം എന്തിന് കലങ്ങണം? നാം എന്തിന് ഭയപ്പെടണം? നാം എന്തിന് ആകുല ചിന്തകളാൽ ഭാരപ്പെടണം? അമ്മ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ യോഗ്യത നോക്കാതെ, അമ്മ നമ്മുടെ ക്വാളിറ്റി നോക്കാതെ, നമ്മുടെ യാചന കേട്ട് രക്ഷിക്കുന്ന ആ ദൈവത്തോട് അമ്മ നമ്മുടെ സങ്കടയാചനകളെ കഴിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവനിൽ നിന്നുള്ള രക്ഷയെ പ്രാപിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. അമേൻ. വചനം പറയുന്നു, അമേൻ, എന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക്കു പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തോ പകരം കൊടുക്കും. ഹല്ലേലൂയ. അമേൻ. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം തന്നെ, ദൈവം നൽകിയ ഉപകാരങ്ങൾക്ക് നാം എന്ത് അമേൻ പകരം കൊടുക്കും. ഹല്ലേലൂയ. പകരം കൊടുക്കുവാനായിട്ട് അമേൻ ഭക്തൻ ഇങ്ങനെ പറയുന്നു, അമേൻ, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്തോ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും. ദൈവം നൽകിയ ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരമായി നാം കൊടുക്കേണ്ടത് അമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക, സകല ജനത്തിൻ്റെയും മുന്നിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുക, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വിവരിക്കുക, അമേൻ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുക. അമേൻ അതുമാത്രമേ അമേൻ ദൈവത്തിന് പകരം കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാൻ അമേൻ സഭയുടെ മുമ്പാകെ, സമൂഹത്തിന്റെ മുൻപാകെ ദൈവം എനിക്ക് വലുത് ചെയ്തിരിക്കുന്നു എന്ന് സാക്ഷിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് അമേൻ ഉറപ്പുള്ള, ധൈര്യമുള്ള ഒരു ജീവിത ചര്യയിലേക്ക് കടന്നു വരുവാനായിട്ട് അമേൻ നിന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ.
അമീൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണിക്കെ കഴിക്കും. ഒന്ന് തീരുമാനം എടുക്കുവാനായിട്ട് കഴിയുമോ? വീണു പോകാവുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്നു. പ്രാണഭയത്തിലായ സാഹചര്യത്തിൽ മരണത്തിൽ നിന്ന് ദൈവം നീക്കുപോക്ക് നൽകി നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ICUവിലായിരുന്ന സമയത്ത്, ഡോക്ടേഴ്സ് കൈവിട്ട സമയത്ത്, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ നിന്റെ പ്രാണനെ പരിപാലിക്കുവാനായിട്ട് ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തിന് നന്ദി പറയുവാൻ, അമീൻ, ആ ദൈവസന്നിധിയിൽ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം നിന്നോട് ആലോചന പറയുമ്പോൾ ഏറ്റെടുക്കുവാനായിട്ട് മനസ്സുണ്ടോ? ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും അവൻ്റെ സകല ജനവും കാണുകെ ആമെ രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സാക്ഷ്യം ഉള്ള ജീവിതം നയിക്കുവാൻ, ദൈവം എനിക്ക് വലുത് ചെയ്തിരിക്കുന്നു എന്ന് ഘോഷിക്കുവാൻ അമ്മ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. അമ്മ, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. ഹല്ലേലൂയ. അമ്മ, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അപ്പം ദൈവം ബന്ധനങ്ങളെ പൊട്ടിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രയാഗം കഴിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനാണ് ഒരു ഭക്തനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഒത്തിരി ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നു അല്ലേ? പല പാപബന്ധനങ്ങൾ, അമീൻ, മരണത്തിലേക്ക് വീണു പോകാമായിരുന്ന കയർ കൊണ്ട് കെട്ടപ്പെട്ട അനുഭവത്തിൽ ചില പാപങ്ങൾ നമ്മെ ചുറ്റിവെച്ചിരുന്ന അനുഭവങ്ങൾ, അതിൽ നിന്നൊക്കെയും ദൈവം നമ്മെ വീണ്ടെടുത്തില്ലേ? അമ്മ, ലോകത്തിലുള്ളവരെ പോലെ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ലോകമോഹങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് പാപത്തിൻ്റെ വഴിയെ പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ആ ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ദൈവം നമ്മെ മടക്കിക്കൊണ്ടുവന്നില്ലേ? അമീൻ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, അമീൻ, മരണപാശങ്ങളിൽ നിന്ന് അതിനെയെല്ലാം പൊട്ടിച്ച് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ സകല ബന്ധനങ്ങളെയും ദൈവം അഴിച്ചു. പിശാച് വച്ചിരുന്ന ഒത്തിരി ഒത്തിരി ബന്ധനങ്ങളുണ്ട്. അമീൻ, ഒരടി മുന്നേറുവാനായിട്ട് കഴിയാതെ സകലത്തിന്മേൽ കുരുക്കിട്ട് വച്ചിരുന്ന പിശാചിൻ്റെ പ്രവൃത്തികളുണ്ട്. ആ കുരുക്കുകളെ അഴിച്ചുകൊണ്ട് സാമ്പത്തികത്തിൻ്റെ മേൽ, സമാധാനത്തിൻ്റെ മേൽ, ആരോഗ്യത്തിൻ്റെ മേൽ, സ്വസ്ഥതയുടെ മേൽ, സകലത്തിൻ്റെ മേലും പിശാചിട്ടിരുന്ന കുരുക്കുകളെ അഴിച്ചുകൊണ്ട്, ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് അമീൻ ദൈവകൃപയിലേക്ക് നിന്നെ കൊണ്ടുവന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, അത് നീ അനുഭവിച്ചുവെങ്കിൽ സത്യമായും ദൈവത്തെ സ്തുതിക്കുവാൻ, അമീൻ, വാസ്തവമായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നിന്നോട് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. ഒന്ന് സത്യത്തിൽ സ്തുതിക്കുവാൻ, ഒന്ന് ആത്മാവിൽ സ്തുതിക്കുവാൻ, ഒന്ന് ദൈവകൃപയിൽ സ്തുതിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നന്ദി പറയുവാനായിട്ട് മനസ്സുണ്ടോ? ഹല്ലേലൂയ. അമീൻ. വചനം നമ്മെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നു. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകെ കഴിക്കും. യഹോവയെ സ്തുതിപ്പേൻ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന, ആമേൻ, ഒരു സങ്കീർത്തനമാണിത്. ഹല്ലേലൂയ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്ന, ആമേൻ, ദൈവം പ്രാണഭയത്തിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട്, പ്രതികൂലങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു പാതയൊരുക്കി നടത്തിയത് കൊണ്ട്, മരണപാശങ്ങളെ ആമേൻ അഴിച്ചത് കൊണ്ട്, ബന്ധനങ്ങളെ പൊട്ടിച്ചത് കൊണ്ട്, ആമേൻ, കൃപയിലേക്ക് വരുവാനായിട്ട് ദൈവം സഹായിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, അങ്ങനെ സകല പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തെ, ആ ദൈവത്തിൻ്റെ നാമത്തെ ഘോഷിച്ചുകൊണ്ട്, നന്ദി അർപ്പിച്ചുകൊണ്ട്, സ്തുതി അർപ്പിച്ചുകൊണ്ട്, സ്തോത്രമർപ്പിച്ചുകൊണ്ട്, നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നന്ദി നിറഞ്ഞവരായി ജീവിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുന്നവരായി, ഹൃദയം തുറന്ന് സ്തുതിക്കുന്നവരായി ജീവിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. പരിശുദ്ധ കർത്താവെ, കേൾപ്പിച്ച നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം കർത്താവെ. അപ്പാ, ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായി നന്ദി. യേശുവപ്പ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിൽ, ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പെട്ടുപോയപ്പോഴും ദൈവകരം ഞങ്ങളെ സുരക്ഷിതമായി താങ്ങി നടത്തി, മുന്നിൽ വഴിയില്ല എന്ന് ചിന്തിച്ചപ്പോൾ, പ്രാണഭയത്തിലായിപ്പോയപ്പോൾ, ബന്ധനങ്ങളിൽ പെട്ടുപോയപ്പോൾ, അവിടെ നിന്നെല്ലാം ഞങ്ങളെ ബന്ധനങ്ങളെ അഴിച്ച്, മരണപാശങ്ങളെ പൊട്ടിച്ച്, പ്രതികൂലങ്ങളെ മാറ്റി കർത്താവെ അങ്ങ് വഴിയൊരുക്കി ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, സഭയുടെ മുമ്പാകെ, സമൂഹത്തിൻ്റെ മുൻപാകെ, ദൈവം എനിക്ക് വലുത് ചെയ്തിരിക്കുന്നു, ദൈവം എന്നെ ഇന്ന ഇന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്ന് ആമേൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന, ആമേൻ, വ്യക്തിത്വങ്ങളായി നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് വചനം കേട്ട ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും കർത്താവ് അങ്ങയുടെ സകല ജനവും കാണുകെ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, അമീൻ, സകല ജനവും കാണുകെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, സ്തോത്രമർപ്പിക്കുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കുകയും അതിനായി ഒരുക്കുകയും ചെയ്യണമേ. ദൈവകൃപയിലേക്ക് ഇവരെ ഏൽപ്പിച്ച് അമീൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിന് സ്തോത്രമർപ്പിച്ചു ജീവിക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുസാന്നിധ്യം കൊണ്ട് സൂക്ഷിക്കും, അനുഗ്രഹിക്കും. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.